പ്രശ്നമെന്നോ? എന്താ? അതെ, ഈ തള്ളയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കിക്കോണം. ഓർമ്മക്കുറവാന്നും പറഞ്ഞ് ഓരോ ദിവസം എന്തൊക്കെ കോപ്രായങ്ങൾ ഒപ്പിക്കണേന്ന് അറിയാമോ? ഞാൻ എന്ത് ചെയ്യണോന്നാ നീ പറയുന്നത്? എന്ത് ചെയ്യണോന്ന് ഇനി 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 ഞാൻ പറഞ്ഞു തരണോ? എത്ര പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞു? അതെ, ഇതുപോലുള്ളവരെ നോക്കാനാ കേരളത്തിൽ ഒരുപാട് സ്ഥാപനങ്ങൾ ഉള്ളത്. എനിക്കിനി ഇവരെ നോക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള എവിടെങ്കിലും കൊണ്ടാക്കാനേ. അമ്മേ, എങ്ങനെയാടി? അറിയാലോ, ഇപ്പൊ 2 മാസം ഗർഭിണിയാ ഞാൻ. നമ്മുടെ കുഞ്ഞു വന്നു കഴിഞ്ഞ ഇവരെ ഓർമ്മയില്ലാതെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടിയാലേ? അനുഭവിക്കേണ്ടത് നമ്മളാ. എനിക്ക് എന്റെ കുഞ്ഞാ വലുത്. അതുകൊണ്ടാ ഞാൻ പറയണത്, എനിക്ക് ഇന്നൊരു തീരുമാനം അറിയണം. നിർത്ത്, ഞാൻ ഏതായാലും ഓഫീസിൽ പോയിട്ട് വരട്ടെ. നീ ഏതായാലും അമ്മയുടെ ഡ്രസ്സൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് വെക്ക്. അമ്മ മഴക്കാറിനു കണ്ണിറഞ്ഞു, ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു. അമ്മ മഴക്കാറിനു കണ്ണിറഞ്ഞു, ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു. കണ്ണിവെയിൽ പാടത്തു കനലെരിഞ്ഞു, ആ മൺകൂടിൽ ഞാൻ പിടഞ്ഞു. മണൽ മായ്ക്കുമി കാൽപ്പാടുകൾ തേടി നടന്നൊരു ജപസന്ധി. അമ്മ മഴക്കാറിനു കണ്ണിറഞ്ഞു, ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു. ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു. എനിക്ക് അമ്മയെ ഒന്ന് കാണണം. അയ്യോ, ക്ഷമിക്കണം ഭാർഗവിയമ്മ. കഴിഞ്ഞ മാസം ഞങ്ങൾ പല പ്രാവശ്യം നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷെ കിട്ടിയില്ല. പലരും ഇവിടെ നമ്പർ മാറ്റി തന്നിട്ട് പോവാറാ പതിവ്. അപ്പോൾ നിങ്ങളും അതുപോലെ ആയിരിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചു. ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. പിന്നെ ഇത് ഭാർഗവിയമ്മ ഞങ്ങളെ ഏൽപ്പിച്ചതാ. എന്തെങ്കിലും അമ്മയുടെ മകൻ അന്വേഷിച്ചു വരികയാണെങ്കിൽ ഇത് ഏൽപ്പിക്കാൻ പറഞ്ഞു. പവിക്കുട്ടാ, അമ്മയ്ക്ക് സങ്കടമൊന്നുമില്ല. ഇവിടെ നിങ്ങൾക്കുണ്ടാവുന്ന കുഞ്ഞിനെ ഉടുപ്പിക്കാനുള്ള തുണികൾ അലക്കി ഉണക്കി അമ്മ ബാഗിൽ വെച്ചിട്ടുണ്ട്. ഗീതുമോൾക്ക് അതൊന്നും അറിയില്ലല്ലോ. അതെടുത്തോണ്ട് വേണം ആശുപത്രി പോകാൻ. മോൻ സങ്കടപ്പെടരുത്, മോളെ വേദനിപ്പിക്കരുത്. നിന്റെ ഭാര്യയെ നീ പൊന്നുപോലെ നോക്കണം. അവളൊരു പൊട്ടിപ്പെണ്ണ. കുഞ്ഞാവ് ഉണ്ടാവുന്നതിന് മുമ്പ് അമ്മയൊന്ന് കാണാൻ വരൂ. അമ്മയ്ക്ക് രണ്ടുപേരെയും കാണണമെന്നുണ്ട്. അമ്മയ്ക്ക് പോകാൻ സമയമായത് പോലെ
ഇടയ്ക്കിടയ്ക്ക് അച്ഛൻ വരുന്നവരെ തോന്നല. ജീവിതത്തിൽ ഒരിക്കലും മാതാപിതാക്കളെ വില കുറച്ച് കാണാതിരിക്കുക. പ്രായമേറുന്നതിൻ്റെ അസ്വസ്ഥതകളും പിടിവാശിയുമൊക്കെ ഒരുപക്ഷെ തിരക്കുകൾക്കിടയിൽ നമ്മെ അലോസരപ്പെടുത്തിയേക്കാം. പക്ഷേ അതൊന്നും അവരെ ഒഴിവാക്കാനുള്ള കാരണമാകരുത്.